സ്ട്രെസ് തന്നെയല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫാമിലിയിൽ സ്ട്രെസ്, വേറെ റിലേഷൻഷിപ്പിൽ സ്ട്രെസ്, ജോലിയിൽ സ്ട്രെസ്, എന്ത് ചെയ്യുന്നു, പിന്നെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സ്ട്രെസ്, സ്ട്രെസ്സോട് സ്ട്രെസ്. ആലോചിച്ചിട്ടുണ്ടോ അല്ലേ? ഓ, വീഡിയോ എടുക്കുമ്പോൾ എനിക്കും കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, വാടവ. ചില ആൾക്കാർ പറയുന്നുണ്ട് സ്ട്രെസ് മുഴുവനായിട്ട് മാറ്റാൻ പറ്റുമെന്നുള്ളത്. യെസ്, സ്ട്രെസ് മുഴുവനായിട്ട് മാറ്റാൻ പറ്റും, പക്ഷേ രണ്ട് പേർക്ക് മാത്രമേ അത് പോസിബിൾ ഉള്ളൂ, രണ്ട് പേരിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഒന്ന്, സൈക്കോട്ടിക് ആയിട്ടുള്ള ആളുകൾക്ക്, മാനസിക നില തെറ്റിയ ആളുകൾക്ക് വലിയ സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല. രണ്ട്, ഡെഡ് ബോഡി ആയിട്ട് മരിച്ച് കിടക്കുന്ന ആളുകൾക്കും സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല. ബാക്കി ഏത് മനുഷ്യനാണെങ്കിലും കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അതാദ്യം മനസ്സിലാക്കണം. സ്ട്രെസ്സ് കുറയ്ക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് എന്ന് സയൻസ് പറയുന്നുണ്ട്. അതിൽ നമുക്കറിയുന്ന ഒരു മാർഗം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, വേറെ മാർഗങ്ങളുണ്ട്. പക്ഷേ ഇതൊരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. എനിവേ, നമുക്ക് സ്ട്രെസ്സിനെ കുറിച്ചൊന്ന് പഠിക്കാം. സ്ട്രെസ് ഉണ്ടല്ലോ, എല്ലാ രോഗങ്ങൾക്കും കാരണം, അല്ലെങ്കിൽ മാക്സിമം നമുക്കുണ്ടാവുന്ന രോഗങ്ങളിൽ ഒരു റീസൺ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. നിങ്ങൾ ഡയബറ്റിക് ആണോ, നിങ്ങൾ ഡോക്ടറെടുത്ത് ചോദിച്ചു നോക്ക്, സ്ട്രെസ്സിനൊരു കാരണം പറയും. പിന്നെ നിങ്ങൾക്ക് എന്ത് സംഭവം വരികയാണെങ്കിലും അതിന് സ്ട്രെസ്സുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ചെറിയൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ജർമ്മനിയിലെ ഒരു യങ് ഡോക്ടർ ഉണ്ടായിരുന്നു കേട്ടോ. ഡോക്ടർക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ ബോർഡ് ഡോക്ടർക്ക് എന്താ ക്വസ്റ്റ്യൻ കൊടുത്തരോ, ഭയങ്കര ടഫായിട്ടുള്ള മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് കൊടുത്തത്. മാത്സിൽ കണക്കിലൊരു ക്വസ്റ്റ്യൻ ഒരു ഡോക്ടർക്ക് കൊടുത്ത് അദ്ദേഹം എന്താ ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡോക്ടർക്ക് ഷുവറായിരിക്കും എന്ത്, ഇതെൻ്റെ സിലബസ് അല്ല, ഇതെൻ്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യമല്ല എന്നുള്ളത് ഷുവറായിരിക്കൂലേ. പക്ഷേ അതിന് ശേഷം, ഈ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബ്ലഡ് സാമ്പിൾ എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ ആ ബ്ലഡ് സാമ്പിൾ റിയാക്ട് ചെയ്തത് എന്തിനോടറിയോ, വലിയ ഏതോ ഒരു രോഗമുള്ള അവസ്ഥയിലേക്കുള്ള റിയാക്ഷനാണ് ഇത്രേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അത്രത്തോളം സ്ട്രെസ് അദ്ദേഹം അനുഭവിച്ചു എന്നുള്ളതാണ്. മനസ്സിലായോ? ആ സ്ട്രെസ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ ഉള്ള പോലെയായി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമല്ലേ? കുഴപ്പമൊന്നുമില്ല, അതാണ് ഞാൻ പറയുന്നത്, സ്ട്രെസ് ഇല്ലാത്ത മനുഷ്യരില്ല എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഞാൻ സ്ട്രെസ്സിൻ്റെ ഒരു സയൻറ്റിഫിക് തിയറിയിലേക്ക് പോകുന്നില്ല. കാരണം കോർട്ടിക്കോട്രോപ്പിൻ, കോർട്ടിസോൾ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, സിംപത്തറ്റിക് നെർവസ് സിസ്റ്റം, ന്യൂറോൺസ്, അഡ്രിനാലിൻ എന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ കണ്ണ് രണ്ടും ഇങ്ങനെ ബൾബാവൂലേ. ഇതിനെക്കുറിച്ച് ഒരു പിന്നെ ബേസിക് അവയർനെസ് ഇല്ലെങ്കിൽ നമുക്കിത് കേൾക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് മാത്രമേ ഞാൻ ആ സൈഡിലേക്ക് പോകുന്നില്ല. നമുക്ക് അടുത്ത് നോക്കാം, ഈ സ്ട്രെസ്സിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണ് നമുക്കറിയൂലേ. ആങ്സൈറ്റി അല്ലേ, ഉത്കണ്ഠ, പിന്നെ അതുപോലെ ഡിപ്രഷൻ, ഇൻസോംനിയ, ഉറക്കമില്ലായ്മ, മെമ്മറി ലോസ്, പിന്നെ ഇറിറ്റബിലിറ്റി, അങ്ങനെ ഒരുപാട് ഒരുപാട് വാട്ട് നോട്ട് എന്നാ പറയാ, ഒരുപാട് എഫക്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ ലഹരി വല്ലതും യൂസ് ചെയ്യേണ്ട അതിൻ്റെ ഉപയോഗം, അതല്ലെങ്കിൽ ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ്, നമ്മുടെ എക്സസൈസ് കുറവാണെങ്കിൽ, പിന്നെ അതുപോലെ നമുക്ക് റിലാക്സേഷൻ, റിലേഷൻ ടൈം നമുക്കില്ലെങ്കിൽ, ഇതൊക്കെ ഇതെല്ലാം തന്നെ സ്ട്രെസ്സിൻ്റെ ഏജൻസ് ആണ്. ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ, അത് നിങ്ങൾ തന്നെ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുക. പക്ഷേ ഞാൻ പറയുന്നത് വേറൊരു ടെക്നിക്കിനെ കുറിച്ചാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന, ഒന്നിൻ്റെയും സഹായമില്ലാതെ ആരുടെയും സഹായമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്, അതല്ലെങ്കിൽ അതൊരു കോൺസെപ്റ്റാണ്, അതിൻ്റെ പേരാണ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൺസെപ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഒന്നുമില്ല, ഫോക്കസിങ് ഓൺ ദ സെൽഫ്, അതല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് അവെയറായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കൊക്കെ ഒരു സംഭവം ഉണ്ട്, അതിൻ്റെ പേരാണ് ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യുന്നത്, മൊബൈൽ ഫോൺ എടുക്കുന്ന ആളാണെങ്കിൽ ആ മൊബൈൽ ഫോൺ എടുക്കുന്നത് ഓട്ടോ പൈലറ്റാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, അതേ രാവിലെ ആയിട്ടുണ്ട്, പ്രഭാതം പൊട്ടി വിടർന്നു, എനിക്ക് എൻ്റെ മൊബൈൽ ഫോൺ എടുക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ല, നിങ്ങൾ പോകണം. അതുപോലെ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് സമയം നിങ്ങൾ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്നും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഇന്ന് ഞാൻ കുളിക്കുന്നത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ നിന്നാണ് സോപ്പ് തേക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആണ്. ഇപ്പം നിങ്ങൾ എന്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒക്കെ യാന്ത്രികമാണ്. നമ്മൾ വെള്ളം കുടിക്കുന്ന ഒരു സമയമല്ലേ, ആ സമയം എപ്പോഴും ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, നമ്മൾ ചിന്തിച്ചിട്ടല്ലേ ചെയ്യുന്നത്, നമ്മുടെ ഓട്ടോ സെറ്റ് പ്രീസെറ്റ് ചെയ്തിട്ടുണ്ട് അതവിടെ, അത് നമ്മുടെ ശീലമായിട്ട് മാറിയിട്ടുണ്ട്, അതല്ലേ അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒന്നാണ്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ. ഇത് അവെയറായിട്ട് ചെയ്യുക, അതായത് ഞാൻ കുളിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് സോപ്പ് തേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നല്ലൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞ ഒന്നുകൂടി സൂപ്പറായിട്ട് മനസ്സിലാവും തോന്നുന്നു. നമ്മുടെ ദേശീയ ഭക്ഷണം ഏതാണ് നമ്മുടെ മലയാളികളുടെ? പൊറോട്ടയും ബീഫും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഒരു ദേശീയ ഭക്ഷണം അല്ലേ. അപ്പോൾ നമ്മൾ ഈ പൊറോട്ടയും ബീഫും കഴിക്കുന്ന സമയത്ത് നമ്മൾ ആ പൊറോട്ട നമ്മളുടെ പ്ലേറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പ്ലേറ്റ് എങ്ങനെയാണ്, പൊറോട്ടയുടെ ഷേപ്പ് എന്താണ്, അതെങ്ങനെയാണ്, നിങ്ങൾ കറി ഒഴിക്കുമ്പോൾ ആ കറി എങ്ങനെയൊക്കെ ഒഴുകി പോകുന്നുണ്ട്, ബീഫിൽ തന്നെ പല ടൈപ്പിൽ എല്ലുള്ളതുണ്ട്, വേറെ കുറേ
കുറേ സംഭവം പാടുള്ളത് അങ്ങനെ കുറേ സംഭവങ്ങളില്ല. അതൊക്കെ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളറിയുക, ചവക്കുന്നത് നിങ്ങളറിയുക, എത്ര പ്രാവശ്യം ചവക്കുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക, അത് ചൂയിട്ട് അതിന് നിങ്ങൾ ആമാശയത്തിലേക്ക് എത്തുന്നത് നിങ്ങളറിയുക, വെള്ളം കുടിക്കാൻ പറയുക. ഇതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്തിപ്പെടാനുള്ള വേറെ മാർഗം എന്ന് പറഞ്ഞാൽ യോഗ, മെഡിറ്റേഷൻ, ബ്രീതിങ് എക്സസൈസ് ഒക്കെ പറ്റും. പക്ഷേ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരുന്ന് ആ സംഭവമല്ല കേട്ടോ. മെഡിറ്റേഷൻ കുറേ ടൈപ്പുണ്ട്. നിങ്ങൾ രാവിലെ എണീക്കുക, നിങ്ങൾ പുറത്ത് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം രാവിലെ നിങ്ങൾ പുറത്ത് ടെറസിലോ മുറ്റത്തോ ഇറങ്ങിയിട്ട് ഏതൊക്കെ ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അതാ വേറെ ആവുക. ഒരുപാട് ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. പുറത്താണെങ്കിലും റൂമിനകത്താണെങ്കിലും വേറെ വേറെ ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും, വ്യത്യസ്ത കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുക, മനസ്സിലായോ? അതും ഒരു മെഡിറ്റേഷനാണ്. ഓക്കെ, അല്ലാതെ ഒരു ധ്യാനം ഇരിക്കുന്ന ഒരു ഇങ്ങനെ പോസ്ചർ അത് മാത്രമല്ല മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരുപാട് മെഡിറ്റേഷൻ ടൈപ്സ് നിങ്ങൾക്ക് ഗൂഗിൾ നോക്കി കിട്ടും. അവസാനമായി ഒരു കാര്യം കൂടി, സി, ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ഗ്രാജുവലായിട്ട് മാത്രം വളർന്ന് വളർന്ന് വരേണ്ട ഒരു സംഭവമാണ്. ഈ സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കാലങ്ങളായിട്ടുള്ളതാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ എറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് അതിൽ ഇൻവോൾവ് ആയാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്നും കാണുന്നൊരു വീഡിയോ ആയിട്ട് ഇതിനെ കാണാം. അതും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കുറച്ച് സ്ട്രെസ് ഉണ്ടെങ്കിലും നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ട്രെസ് കുറച്ച് വരുമ്പോഴേക്കും അയ്യോ അമ്മ എനിക്ക് സ്ട്രെസ്സായിരുന്നു നമ്മൾ പറയേണ്ട. കുറച്ച് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സാമിനൊക്കെ നമ്മൾ പഠിച്ചിരുന്നില്ലേ, എക്സാമിന് നമ്മൾ പഠിക്കാൻ കാരണം നമുക്ക് ആ സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ സ്ട്രെസ് കൂടിയാലും പ്രശ്നമാണ്, അതിനെ അത് മാനേജ് ചെയ്യാനാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് നൗ ഓൺ എവർ.